എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും രക്ഷകരായപ്പോൾ വൻ തകർച്ചയുടെ വക്കിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെട്ടു. ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ദിനം ഇംഗ്ലണ്ടിന് അവകാശപ്പെട്ടതാണെന്ന് ഇത്രയും പേരെ പുറത്താക്കാനായത് അടിവരിയിടുന്നു. ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയതുപോലൊരു പ്രകടനം ആവർത്തിക്കാൻ ഇന്ത്യക്കായില്ല. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചാൽ ഇന്ത്യയുടെ കാര്യം പരിങ്ങില്ലാവും. എന്നാൽ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ഇന്ത്യൻ ബൗളർമാർ തിളങ്ങിയാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഹിത്തിൻ്റെ ഉജ്ജ്വല സെഞ്ചുറിയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ താങ്ങി നിർത്തിയത്. രോഹിത് ശർമ്മ 161 റൺസും രഹാനെ 67 റൺസും നേടി. ഇന്ത്യൻ നിരയിൽ മറ്റാർക്കും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. 231 ബോളുകളിൽ 18 ബൗണ്ടറികളും 2 സിക്സറും അടങ്ങുന്നതാണ് രോഹിത്തിൻ്റെ ഇന്നിങ്സ്. രഹാനെ 149 ബോളിൽ 9 ബൗണ്ടറികളും നേടി. ശുഭ്മാൻ ഗിൽ, നായകൻ വിരാട് കോഹ്ലി എന്നിവർ ഡെക്കായി മടങ്ങിയപ്പോൾ ചേതേശ്വർ പൂജാര 21 റൺസും ആർ അശ്വിൻ 13 റൺസും നേടി. ഋഷഭ് പന്തിനോടൊപ്പം കന്നി ടെസ്റ്റ് കളിക്കുന്ന അക്ഷർ പട്ടേലാണ് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ക്രീസിലുള്ളത്. ഒന്നാം ഇന്നിംഗ്സിൽ കുറഞ്ഞത് 350 റൺസെങ്കിലും നേടാനായാൽ മാത്രമേ ഇംഗ്ലണ്ടിനെ അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ. അതിനായി പന്ത് അക്ഷർ ജോഡി രണ്ടാം ദിനം മികച്ച കൂട്ടുകെട്ട് തന്നെ പടുത്തുയർത്തേണ്ടി വരും. ഇംഗ്ലണ്ടിനായി ജാക്ക് ലീച്ചും മോയിൻ അലിയും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ആദ്യ ടെസ്റ്റ് കളിച്ച ടീമിൽ നിന്ന് 3 മാറ്റങ്ങളായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ഇംഗ്ലണ്ട് ടീമിലാവട്ടെ 4 മാറ്റങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ വാഷിങ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, ഷഹബാസ് നദീം എന്നിവരെ ഒഴിവാക്കി ഇന്ത്യ പകരം മുഹമ്മദ് സിറാജ്, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നിവരെ കളിപ്പിച്ചു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.